ഗുഡ് മോർണിംഗ് എവൻ. എന്നാ പറയുന്നു എല്ലാവരും, സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ടൊക്കറിമ ഫാമിൽ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ അറിയാൻ പോകുന്നത്. മുമ്പത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു കഫേനെ പറ്റിയായിരുന്നു, റിച്ചർഡ് പലാസോ കഫേ. അപ്പോൾ ഞങ്ങളുടെ ലേബർ വീക്കെൻഡ്, അതായത് ലോങ് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് സ്റ്റോപ്പ് ഓവറാണ് അവിടെ. അതായത് ഏകദേശം 2 മണിക്കൂർ ദൂരമാണ് ടൊക്കറിമ കഫേയിലേക്ക്, ടൊക്കറിമ ഫാമിലേക്ക്. അപ്പോൾ ശരിക്കും മലകളും താഴ്വാരകളും നിറഞ്ഞൊരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ റെസ്റ്റ് റൂമൊക്കെ പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു കഫേയിലൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് വേണം പോകാനൊക്കെ, അല്ലാതെ ഇടയ്ക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ എടുത്തു ഏകദേശം ഇവിടെ എത്താൻ വേണ്ടി. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ഒരു വണ്ടിയിലായിരുന്നു, ഡാഡി ഞാനും കുഞ്ഞും വേറൊരു വണ്ടിയിലായിരുന്നു. ഇടയ്ക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഉറങ്ങിപ്പോയി. പക്ഷേ ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ആക്റ്റീവായി, കാരണം കുറച്ചേറെ മൃഗങ്ങളെ കാണാൻ പറ്റി. അത് ഞങ്ങൾ ബാഗൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഹെലൻ എന്ന് പറഞ്ഞ ഹോസ്റ്റ് ലേഡി പുള്ളിക്കാരി പറഞ്ഞു, ഓക്കെ നമുക്കാണെങ്കിൽ ഫീഡ് ചെയ്യാം പിള്ളേരെയല്ല അവരുടെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വെച്ചു. അപ്പം ഈ കാണുന്ന വൈൽഡ് ബോറാണ് ബോറിസിൻ്റെ പേര്, വേറെ മൃഗങ്ങളുടെയൊക്കെ പേര് മറന്നുപോയി, ബോറിസിനെ മാത്രം ഓർമ്മയുണ്ട്. അപ്പം ബോറിസിൻ്റെ ഫീഡിങ് ചെയ്തത് ശരിക്കും പറഞ്ഞ ജിഷ്ണു. അപ്പോൾ എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താം. ബോറിസിനെ ഫീഡ് ചെയ്തത് ജിഷ്ണു ആണ്. അപ്പം അപ്പം ബോറിസ് നല്ല വിഷപ്പായിട്ടിരിക്കുക. ഹെലൻ പറഞ്ഞായിരുന്നു ആ കൈയിലിരിക്കുന്ന ജഗ് ഫുള്ളായിട്ട് ഇട്ടാൽ മതി, പക്ഷേ ജിഷ്ണുവിന് നിർബന്ധമുണ്ടായിരുന്നു കൈ വെച്ച് കൊടുക്കണമെന്ന്. പിന്നെ നടുക്കാണുന്ന കുട്ടിയുടെ പേരാണ് ലിയ. ലിയയുടെ ഹസ്ബൻഡാണ് അടുത്തിരിക്കുന്ന നൂർജഹാൻ. അപ്പോൾ ലിയയ്ക്ക് കുറച്ച് കോഴികളെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്, കാരണം അങ്ങനെ പാസ്റ്റ് ഉണ്ട്. ലിയെ കാണുമ്പോഴത്തേക്ക് ഇവരെ കുത്താൻ വരും, അതുകൊണ്ട് കുറച്ച് പേടിയോടെ അവിടെ നിന്നും കാണാൻ വരുന്നത്. നെഞ്ചെടുപ്പോടൊക്കെയാണ് നിൽക്കുന്നത്, അടുത്തുണ്ടോ കോഴി അടുത്ത് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാണ് പോകുന്നത്. അപ്പം പേടിയുണ്ടെങ്കിലും പോലും പുള്ളിക്കാരൻ നല്ല ധൈര്യം സംഭരിച്ചാണ് ഇവിടെ നിന്നത്, അവർക്കെല്ലാം ഫീഡ് ചെയ്തു. ജിഷ്ണു പിന്നെയും ബോറിസിനെ കഴിപ്പിക്കാനായിട്ട് പിന്നെയും പോയി. ഡാഡ കുഞ്ഞിൻ്റെ കൂടെ ആയതുകൊണ്ട് ഡാഡ ഫീഡ് ചെയ്തില്ല, ഞാൻ പിന്നെ വീഡിയോ എടുക്കുമായിരുന്നു, അതുകൊണ്ട് ഞാനും ഫീഡ് ചെയ്തില്ല. ഇതെല്ലാം കണ്ടു നോക്കുമായിരുന്നു. ലീക്ക് പിന്നെ ഇത് ഇഷ്ടമുള്ള കൂട്ടത്തില്ല, കാരണം ഈ ആടിനെ പാൽ കൊടുക്കാൻ വേണ്ടി ആൾ നല്ല ഹാപ്പിയായി. അപ്പോൾ ഇതാണ് ലിയ. ഇതായിരുന്നു നമ്മുടെ ഹോസ്റ്റ് ലേഡി. ഭയങ്കര ഒരു വണ്ടർഫുൾ ലേഡിയാണ് ഈ പുള്ളിക്കാരി, നല്ല വൈബായിട്ടുള്ളത്. പുള്ളിക്കാരി റിട്ടയർമെൻറ്റ് കഴിഞ്ഞു, പുള്ളിക്കാരി ടീച്ചറായിരുന്നാണ് എൻ്റെ വിശ്വാസം, അതോ അല്ലാത്തതോ, ഓക്കെ ടീച്ചറാണെന്ന് തോന്നുന്ന വിശ്വാസം. പുള്ളിക്കാരി ഓരോരുത്തർക്കും ഓരോരോ പേരിട്ടുണ്ട്. അപ്പം ഇത്രയും കുഞ്ഞുങ്ങളും ഉണ്ട്, മക്കളൊക്കെ മാറി താമസിക്കുകയാണ്, പ്രായം കഴിഞ്ഞിട്ട് മാറി താമസിക്കുകയാണ്. പിന്നെ ഇവരുടെയൊക്കെ ഓരോരോ പേരുണ്ട്, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതൊക്കെ ഇവർ ഓരോരുത്തരും എടുത്തെടുത്ത് പറയുന്ന ഹെലൻ. അപ്പം ശരിക്കും പറഞ്ഞ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് ഹെലൻ ഇവരെയൊക്കെ നോക്കുന്നത്. കണ്ടപ്പോൾ നല്ലതായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇവർക്ക് ഇവരുടെ ആ ഫീഡിങ് ടൈംസൊക്കെ കറക്റ്റായിട്ട് നോക്കുന്നതല്ലത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഞങ്ങൾ കോട്ടേജിലേക്ക് പോയി. ഈ കോട്ടേജ് ആയിരിക്കും ഞങ്ങൾ 2 ദിവസത്തേക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. അതിനെപ്പറ്റുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ഫ്ലോഗിലൂടെ കാണിക്കുന്നതായിരിക്കും. ഈ കോട്ടേജിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിന് ചുറ്റിപ്പറ്റുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെ പോയെന്നുള്ളത് ഞാൻ അടുത്ത വ്ളോഗിലൂടെ വരുന്നതായിരിക്കും. അപ്പം മുമ്പത്തെ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കാണുക ഒരു കഫേനെ പറ്റിയുള്ള ക്രിറ്റിക്. ഈ കോട്ടേജിനെ പറ്റിയും അതിന് ചുറ്റുമുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വ്ളോഗിലൂടെ പറയാം. അപ്പം അതുവരെ ടാറ്റാ, ടേക്ക് കെയർ, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ വീക്ക് അഹെഡ്. സീ യാ, ബൈ ബൈ.